മാഹി പെരുമുണ്ടേരിയിൽ സെപ്റ്റിക് ടാങ്കിലെ മലിനജലം ഊർന്നിറങ്ങി തൊട്ടടുത്ത കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായതായി പരാതി. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിൽ നടന്ന കാര്യം? ന്യൂ മാഹി പെരുമുണ്ടേരി 5-ാം വാർഡിലെ കയനാടത്ത അസ്വയിലെ മുഹമ്മദ് അഷ്റഫിന്റെയും ടോപ്പെക്സ് ഫ്ളാറ്റിനോട് ചേർന്ന മറ്റൊരു വീട്ടിലെയും കിണറിലെ വെള്ളമാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം ഊർന്നിറങ്ങി ഉപയോഗശൂന്യമായത്. തൊട്ടടുത്ത് പണിതിരിക്കുന്ന കക്കറപ്പുത്തലത്ത് അബു നിസാജിയുടെ ഉടമസ്ഥതയിലുള്ള ടോപ്പെക്സ് അപ്പാർട്ട്മെന്റിലെ സെപ്റ്റിക് ടാങ്കിലെ വെള്ളം ചോർന്നാണ് കിണറിലേക്ക് ഒഴുകിയെത്തിയതെന്ന് വീട്ടുകാരി വാഹിദ ആരോപിക്കുന്നു. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായിട്ടാണ് വന്നത്. പിന്നെ ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് 4 വർഷമായി. പിന്നെ 3 വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം ഇത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ വീടിന് തൊട്ട് അടുത്ത ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ആ പിന്നെ ഫ്ലാറ്റിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലീക്ക് വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി വെള്ളം ചീത്തയായിട്ട്. അപ്പോൾ നമുക്ക് തിരികെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വെള്ളമുള്ളത്. എല്ലാ സ്ഥലത്തും പരാതി കൊടുത്ത്. കിണറിലെ വെള്ളത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. 4 വർഷമായി വാഹിദയും കുടുംബവും ഇവിടെ താമസിക്കുന്നു. 3 വർഷത്തോളം കുടിക്കുവാനടക്കം ഉപയോഗിച്ചിരുന്ന വെള്ളമാണ് കഴിഞ്ഞ 1 വർഷമായി ഉപയോഗശൂന്യമായിരിക്കുന്നത്. നിറവ്യത്യാസം കണ്ടതിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് കണ്ണൂരിലെ വാട്ടർ അതോറിറ്റിയിലെ ലാബിലേക്ക് വെള്ളം പരിശോധനയ്ക്കായി അയച്ചത്. പരിശോധനയിൽ കോളിഫോം ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കിണറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ജലം കുടിക്കാൻ യോഗ്യമല്ല എന്ന് സ്ഥിരീകരിച്ചു. പ്രശ്ന പരിഹാരത്തിന് ഫ്ളാറ്റ് ഉടമയെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ തൊട്ടടുത്ത് പുതുതായി പണിയുന്ന ഫ്ളാറ്റും കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് നിർമ്മിക്കുന്നതെന്ന പരാതിയുമുണ്ട്. വാഹിദയുടെ വീടിന് സമീപത്തെ ഫ്ളാറ്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് പണിയാനായി കുഴിയെടുക്കുമ്പോൾ ടാങ്കാണോ എന്ന സംശയം പ്രകടിപ്പിച്ചെങ്കിലും മഴവെള്ള സംഭരണിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണുണ്ടായതെന്ന് വാഹിദ ആരോപിക്കുന്നു. കിണറ്റിലെ വെള്ളം മലിനമായതിനെ തുടർന്ന് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായതിനാൽ ആരോഗ്യമന്ത്രി, കളക്ടർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഫ്ളാറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ താൽക്കാലികമായി ഷീറ്റിട്ട ആ ഭാഗവും വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കാതെ ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾക്ക് അധികൃതർ കണ്ണടച്ച് മൗനാനുവാദം നൽകിയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നു. 2 കൊല്ലമായി വീട്ടിൽ കുടിയിട്ടു. ഇതുവരെ വെള്ളത്തിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇപ്പോൾ ഈ 1 കൊല്ലമായി ഫ്ലാറ്റിൽ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഈ വെള്ളത്തിന് പ്രശ്നം വന്നത്. പിന്നെ ഇവർ ടാങ്കി ബാത്റൂം ഉപയോഗിക്കുന്നവരോ ടാങ്കിയിലെ വെള്ളം മൊത്തം നമ്മളെ കിണറ്റിലേക്കാണ് ഉറ വരുന്നത്. നമ്മൾ പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം വന്നിട്ട് ഈ ഫ്ളാറ്റിൻ്റെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ ഓനിതിനൊരു പരിഹാരം കാണാനുള്ള യാതൊരു ഇതും സംസാരിച്ചിട്ടില്ല. ഓൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇതും വരുന്നില്ല. നമുക്ക് അതിനുള്ളൊരു പരിഹാരം ഒന്ന് ചെയ്തുതരാമെന്ന് പറയണ്ടേ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 1 വർഷമായി ഇങ്ങനെ ഈ സംഭവം കൊണ്ട് വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം നമുക്ക് കാണണം. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.